ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശീതൾ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെ ഒരു ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാന്നുള്ളതായിട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ വരട്ടിയതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിതെല്ലാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 വലിയ സബോള അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 4 തക്കാളി അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞതാണ്. പിന്നെ വെളുത്തുള്ളി 1 അരച്ചെടുത്തതാണ്. പിന്നെ പൗഡേഴ്സായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ മസാല വേണം, മുളക് പൊടി വേണം, ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി വേണം, പിന്നെ എണ്ണയും വേണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ സാധനം ചിക്കൻ വേണം, എന്തായാലും വേണം അത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കത് എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ 2.5 കിലോ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. 2 വിസില് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പുറത്തെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പാൻ ചൂടായി വരുമ്പോൾ ഒരിത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് സബോള ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞു വെച്ചതും വെളുത്തുള്ളി നമ്മൾ 1 അരച്ചെടുത്തതും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കാം. ഇനി അതിലേക്ക് 4 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ ചിക്കന് ആവശ്യമായ ചിക്കൻ മസാലയാണ് ചേർക്കേണ്ടത്. ഞങ്ങൾക്കിപ്പോൾ 2.5 കിലോ ചിക്കനേ ഉള്ളൂ, അത് കാരണം 4 സ്പൂണേ വേണ്ടൂ. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇടുക. അതും ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ 2 വിസില് വന്നിട്ടുണ്ട് കുക്കറിൽ. അപ്പം നമുക്കത് ഓഫ് ചെയ്യാം. ഇത് നമ്മൾ എന്തിനാ അടച്ച് വെച്ച് വേവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം നമ്മൾ ചേർക്കാതെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരിത്തിരി വെള്ളം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നത്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവരുത്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് അടച്ചു വയ്ക്കുക, എന്നിട്ട് പിന്നെയും ഒന്ന് ഇളക്കി കൊടുക്കുക, അടച്ചു വയ്ക്കുക. അങ്ങനെ ചെയ്യണം കേട്ടോ. ഇത്
കണ്ടോ അതിൽ ഇങ്ങനെ വെള്ളം വന്നത്, അതാണ് നമുക്ക് വേണ്ടത്. ആവി വാട്ടർ വേപ്പർ ആ ഒരു മൂടിയിലേക്ക് തട്ടിയിട്ട് അതിന്ന് വെള്ളം വരുന്നതാണ്. കണ്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇളക്കണേ. ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമ്മൾക്ക് അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ആ ഒരു മിക്സിയിലേക്ക് വെക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി ആ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സും അതുപോലെ തന്നെ ചിക്കനും കൂടെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് എല്ലാം ഒന്ന് ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒക്കെ വേവിക്കുക. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ വരട്ടിയതാക്കാനായിട്ട്, ഇപ്പോൾ കറിയാണ്, ഇനി ഒന്ന് വരട്ടിയെടുക്കാനായിട്ട് അരികർ ചേർന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. കണ്ടോ ഇതേപോലെ അരികർ ചേർന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും ഇപ്പൊ ചിക്കൻ വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.